ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് എഗ് പെപ്പർ റോസ്റ്റ് ആണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിനകത്ത് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പുളിപ്പുള്ളതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. അപ്പോൾ പുളിപ്പ് കുറവ് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർക്കാൻ നോക്കുക. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞ സവാളയാണ് ഇടാൻ പോകുന്നത്. 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ ഉള്ളി ഒന്ന് വണ്ണ് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 തക്കാളി, വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പുളി കൂടിയ തക്കാളി ആയതാണ് രണ്ടെണ്ണം ഞാൻ ചേർത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 12 വെളുത്തുള്ളിയും ഒരു വലിയ ഇഞ്ചി ആണ് ഞാൻ ചതച്ചെടുത്തത്. അത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പെപ്പർ ചേർത്ത മുട്ടയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുട്ട പെപ്പർ റോസ്റ്റിന് വേണ്ടി 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ട അതാണ് ഞാൻ ഇതേ കണക്ക് രണ്ടായിട്ട് മുറിച്ചത്. ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മസാല ഇതിൻ്റെ പുറത്തോട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ആവിയേറ്റി എടുത്താൽ മതി. ലോ ഫ്ലെയിമിലെ ഫ്ലെയിം കൂട്ടിയിടരുത്. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത പെപ്പർ എഗ് റോസ്റ്റ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.